അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. ബഹുമാന സ്നേഹ ആദരവുകൾ നിറഞ്ഞ മഹത്തുക്കളായ പണ്ഡിതന്മാരെ, സദസ്സിലും സ്റ്റേജിലും ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വരവും ഈ ഇരുത്തവുമൊക്കെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ പുണ്യമേറിയ മഹത്വങ്ങളുള്ള പ്രത്യേകം ബറക്കത്തുണ്ടെന്നും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച പ്രത്യേകമായി സ്വലാത്തിന് ഷഅബാനു ഷഹരി എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയും സ്വലാത്ത് ചൊല്ലാനുള്ള പ്രചോദനമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള മഹത്തായ ആയത്ത്, അതൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു മാസം കൂടിയാണ് നമ്മൾ ഈ ഒരുമിച്ചുകൂടിയ പരിശുദ്ധമായ ശഅബാൻ മാസം. നമുക്കറിയാം, ഈ കഴിഞ്ഞ റജബ് മാസം, റജബ് മാസം വരലോടുകൂടി നമ്മളൊക്കെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി കിള്ളൂർ ഉസ്താദ് അവർകൾ. അർത്ഥവത്തായ വിഷയങ്ങൾ നല്ല ഫലിതങ്ങളിലൂടെ ആർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലൂടെ ഉസ്താദ് അവർകൾ ഇൻഷാഅല്ലാ പറഞ്ഞു തരും. അള്ളാഹു ഉസ്താദിന്റെ എല്ലാ ക്ഷീണങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുത്ത് നല്ല ആഫിയത്തോടുകൂടി നമുക്ക് വയത് പറഞ്ഞു തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ പൊരുത്തത്തോടുകൂടി ഉസ്താദിന് വയത് പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധ റജബ് മാസം മുഴുവനായി നമ്മളൊക്കെ ദുആ ചെയ്തു, പടച്ചവനെ റജബ് നല്ല നിലക്ക്, പടച്ചവനെ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഷഅബാൻ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്തവരാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ആഗ്രഹമാണ് പരിശുദ്ധ റമദാൻ അതിന് നല്ല നിലക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അതിന് ഒരുങ്ങിയ അല്ലെങ്കിൽ ഒരുങ്ങേണ്ട മാസം കൂടിയാണ് ഷഅബാൻ മാസം, റജബ് മാസം. അങ്ങനെ ഒരുങ്ങി അവസാനം റമദാൻ വന്ന് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നത് പോലെ നാളെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ അവസാനം ആദ്യത്തെ പത്തും നടുവിലെ പത്തും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്തും ഒക്കെ നമ്മളിൽ നിന്ന് വളരെ സ്പീഡിലായി കടന്നുപോകുന്നു. അതുകൊണ്ട് എന്റെ നഫ്സിനെയും നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് നല്ലത് ചെയ്യാൻ സാധിക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്തെല്ലാമുണ്ടോ അതിൽ നിന്നൊക്കെ പരിപൂർണമായ രൂപത്തിൽ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. മുമ്പ് റമദാനിന്റെ ഒരുക്കം എന്ന നിലക്ക് പള്ളിയും നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കി മുസല്ലയും നിസ്കാരക്കുപ്പായവും ഒക്കെ കഴുകി പ്രത്യേകമായി എല്ലാ മാസവും എല്ലാ ആഴ്ചയും കഴുകുന്നവരാണെങ്കിലും റമദാനിനെ ബഹുമാനിച്ച് മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മുടെ പള്ളി വൃത്തിയാക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം അന്ന് വിരളിലെണ്ണാവുന്ന വീടുകളിലാണ് ഈ ടി വി എന്നുള്ള സാധനം. അന്ന് ടി വി ഉള്ള വീട് തന്നെ വല്ലാത്ത ഒരു അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ വെറും ഒരു മോശപ്പെട്ടവരായി കണക്കാക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാളെ പൊരയിൽ ടി വി ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറയും, അവരുടെ പൊരയിൽ ടി വി ഉണ്ട്, എന്തേ ടി വി നോക്കാൻ പാടില്ല എന്ന ചിന്ത. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കൽബിൽ ഒരു ഈമാൻ ഉണ്ടായിരുന്നു, എന്ത് ആ സന്ദർഭം റമദാന് വരുമ്പോ പ്രത്യേകമായി ടി വി എല്ലാം എടുത്ത് അട്ടത്ത് കൊണ്ടേറ്റ് വെക്കും, അല്ലെങ്കിൽ ആ ടി വിന് പ്രത്യേകമായിട്ടൊരു കവറിൽ ഇട്ടിട്ട്
ഒരു നോമ്പ് തുടങ്ങുന്നതിന്റെ ചിലപ്പോ ബറാത്ത് ദിവസം, ആ ദിവസത്തോടുകൂടി എല്ലാം മാഞ്ഞ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിന് ശേഷമുള്ള നോമ്പെല്ലാം കഴിഞ്ഞിട്ടാണ് ആളുകള് ചിലപ്പോ അതിനെ തുറന്നു നോക്കുന്നത്. പക്ഷേ ഇബാദത്ത് കുറഞ്ഞ ഒരു കാലം, പക്ഷേ ഈമാനിന് വളരെ കട്ടിയുണ്ടായിരുന്നു. നിസ്കരിക്കാത്ത ആള് കൂടുതലുണ്ടെങ്കിലും അവരെ കൽബില് പേടിയുണ്ടായിരുന്നു. നിസ്കരിക്കുന്ന ആളോട് പ്രത്യേകം ബഹുമാനം ഉണ്ടായിരുന്നു. അയാൾക്കറിയൂ നിസ്കരിക്കാത്ത ആള്, ഞാൻ നിസ്കരിക്കാത്ത മോശമാണ്, പക്ഷെ നിസ്കരിച്ച് വരുന്ന ആളെ കാണുമ്പോ ഒരു വല്ലാത്ത ഒരു തലചൊറിഞ്ഞിട്ടുള്ള ഒരു നൃത്തം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരെ കൽബിൽ അള്ളാഹുവിന്റെ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാം കാണുന്നത് ഇബാദത്ത് ജോറ് ജോറ്, ഇബാദത്ത് സദസ്സുകള്, സുബ്ഹാനല്ലാഹ്. ഇത് എന്റെ കൽബിനെ ഉണർത്താൻ വേണ്ടി എന്റെ സദസ്സിലിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് ചെയ്ത ഒരു സന്തോഷമാണ് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ചു വന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ പിടിച്ചുമാറാകട്ടെ. എന്തെങ്കിലും വേറെ കുറവുകൾ കൽബിലുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അവരെ സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഒരു ദിവസം നിശ്ചയിച്ചു വെച്ച് ഉറൂസ് എന്ന പ്രത്യേകമായ പേര് നൽകി ആ ദിവസത്തിൽ നമ്മൾ വരുമ്പോ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നത് പോലെയല്ല, മഹാന്മാർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്ന സന്ദർഭമാണ് അവരെ ഉറൂസിന്റെ സമയം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞങ്ങൾ വന്ന് ആ ഉറൂസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ, വഅദിന്റെ, ഇൽമിന്റെ സദസ്സുകൾ, ദിക്റിന്റെ സദസ്സുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ, ഇങ്ങനെ മഹാന്മാർ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇവിടുന്ന് നടത്തുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഉസ്താദ് നമുക്ക് ഒരുപാട് നസീഹത്ത് പറഞ്ഞു തരും. ആ ഓരോ നസീഹത്ത് പറയുമ്പോഴും നമ്മൾ സ്വന്തം നഫ്സ് കൊണ്ട് ചിന്തിക്കുന്നു, പടച്ചോനെ ഇതൊക്കെ പറയുന്നത് എന്റെ നഫ്സ് നന്നാവാൻ വേണ്ടിയിട്ടാണ്, എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്താൻ കാരണം, വയലിനൊക്കെ ഇരുന്ന് ഉസ്താദ് തുടങ്ങി ഉപദേശം പറയുമ്പോ തുടങ്ങി ഇതൊന്നും എനക്കല്ല, ഞാനിപ്പോ നല്ല ഒരാള്, ഞാനിങ്ങനെ കേൾക്കാൻ വേണ്ടി വന്നത് ഇങ്ങനെ ഉസ്താദ് ഇന്നത്തെ വയത് ഇങ്ങനെ പറയുന്നേ എന്ന രൂപത്തിൽ അവസാനം പിരിയുന്നത് വരെ ഓരോ ഉപദേശം പറയുമ്പോ ഇതൊന്നും എനക്കല്ല, ഇത് ബാക്കിയുള്ള ആളുകൾക്കാണ്. ഇങ്ങനെ ഓരോരുത്തർ ചിന്തിച്ച് സലാം അവസാനം സലാത്തും പിരിഞ്ഞ് ചൊല്ലി പോകുമ്പോ ഒന്നുണ്ടാവൂല, ഒന്നുണ്ടാവൂല. നേരെ മറിച്ച് നമ്മളൊക്കെ നല്ലവരാണ്. എന്തേ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാനാകുന്ന വെളിച്ചം നൽകിയവരാണ്. നാം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുന്ന് റസൂലാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റുള്ള അമ്പിയാക്കളിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ മലായിക്കത്തുകളിലും കിതാബുകളിലൊക്കെ വിശ്വസിക്കുന്ന, ഈമാൻ കാര്യം വിശ്വസിക്കുന്ന, ഇസ്ലാം കാര്യങ്ങൾ നിർബന്ധമായതൊക്കെ ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസികളാണ് നാം ഒക്കെയും. നമുക്കാണ് വിജയം, നമുക്കാണ് വിജയം, നമുക്കാണ് വിജയം, നമുക്ക് മാത്രമാണ് വിജയം. അതുകൊണ്ട് എന്റെ നഫ്സിനെയും നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, ആ വിജയം കിട്ടുന്നവരിൽ നാം പെടണം. അതിന് വെറും ഒരു മുസ്ലിമായി നടന്നാ പോരാ, മുസ്ലിമായ പേര് സിദ്ധിച്ചാൽ പോരാ, നമ്മുടെ ആഖിബത്ത് ആ രൂപത്തിലായി തീരണം. അതിന്റെ പ്രവർത്തനങ്ങളാണ്, അതിന്റെ ആ പ്രവർത്തന ഗോതയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. മുസ്ലിമായ ബാപ്പക്ക് ജനിച്ചത് കൊണ്ട് മുസ്ലിമായി മരിക്കണമെന്നില്ല, മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് മുസ്ലിമായി മരിക്കണമെന്നില്ല. എന്നാൽ ഇതൊക്കെയും ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഇത് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോ നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ചെയ്ത അമലുകളൊന്നും സ്വീകരിച്ചോ, ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമോ എന്നതിലൊക്കെ ഇതുവരെ ഉറപ്പ് കിട്ടാത്തവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത എല്ലാ അമലുകളും, വല്ല വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ധാരാളം ദീനിന്റെ അറിവ് പഠിക്കാൻ മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.
എത്ര പഠിച്ചാലും തീരാത്ത മഹാന്മാരായ വലിയ വലിയ മുദരിസന്മാർ, വലിയ പണ്ഡിത മഹത്തുക്കൾ, അവരിന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ രൂപത്തിലാണ്, ഇനിയും പഠിക്കണം പഠിക്കണം പഠിക്കണം. ആരാണ് പറയുന്നത്? നമുക്ക് നേതൃത്വം കൊടുക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ, നമുക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ സ്വാലിഹങ്ങളായ പണ്ഡിത മഹത്തുക്കൾ, അവരിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ മുമ്പിൽ പറയുമ്പോ ഞാനും നിങ്ങളും എന്താണ് ചിന്തിക്കേണ്ടത് മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഇതുപോലെയുള്ള വഅദിന്റെ ഇൽമിന്റെ സദസ്സുകൾ ഭംഗിയായി കേൾക്കുക, ഭംഗിയായി രൂപത്തിൽ ഇരുന്ന് കേൾക്കുക, എന്നിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുക, അതൊക്കെ എനിക്ക് ജീവിതത്തിൽ പകർത്തണം, നന്നാവണം നന്നാവണം എനിക്ക് നന്നാവണം എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ, ഞാൻ എന്നെ കണ്ട ഒരാളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാള്, ഒരു ചെറുപ്പക്കാരനാണ്, അയാളെ സംബന്ധിച്ച് ഞങ്ങളെ ചെറുപ്പത്തില് പറയുന്ന വാക്ക്, അത് ഞാൻ ഈ സദസ്സിൽ പറയുന്നില്ല, ആ രൂപത്തിലാണ് ആ സഹോദരനെ പറ്റിയിട്ട് ആളുകൾക്കുള്ള അഭിപ്രായം. അത്രക്ക് മോശപ്പെട്ട ആൾ. പിന്നീട് സംഭവിച്ചത്, അയാൾ നിരന്തരമായി ഉലമാക്കളോട്, സാദാത്തുകളോട്, സ്വാലിഹീങ്ങളോട്, മഹത്തുക്കളോടൊക്കെ ഇടപഴകുന്ന ഒരവസ്ഥ. ആദ്യകാലത്തൊക്കെ പറയുമായിരുന്നു, അവനിപ്പോ ആരെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, കാരണം അവൻ മോശം ാണ്. അയാൾ അതൊന്നും കേട്ടില്ല. അൽഹംദുലില്ലാ, ഇന്ന് അയാളെ സംബന്ധിച്ച് പറയുമ്പോ എല്ലാവർക്കും നല്ല വാക്കുകളാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ നഫ്സിനെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, സ്വാലിഹീങ്ങളെ കൂടെ കൂടുമ്പോ, മഹാന്മാരെ കൂടെ കൂടുമ്പോ, ഇതുപോലെ കിടക്കുന്ന മഹത്തുക്കളുമായി ബന്ധപ്പെടുമ്പോ, എത്ര മോശപ്പെട്ടവരാണെങ്കിലും ആ മോശങ്ങളൊക്കെ മാറിക്കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഹാന്മാരെ മുമ്പിൽ വരുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നത്, ഇൽമുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് എന്റെ നഫ്സിനെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾ കിട്ടുമ്പോ നാം ഒഴിവാക്കാതെ അതുമായി സഹകരിക്കുകയും ഇൽമു കേൾക്കുകയും ചെയ്താൽ. അപ്പോ കുറേ വായന ഞാൻ കേട്ട ആളാണ്, ഇത്തരം വായത് കേട്ട് ഞാൻ ഇതുവരെ നന്നായിട്ടില്ല എന്ന ചിന്ത നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. 100 വായത് കേട്ട് 100-ാമത്തെ വായതിലാണ് നമ്മളെ കൽബിലേക്ക് മാറ്റം വന്നാലോ, അത് മതിയാകും. അതുകൊണ്ട് എന്റെ നഫ്സിനെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ധാരാളം അറിവ്, അറിവിന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്, അത് മാക്സിമം കഴിയുന്നതൊക്കെ നമ്മൾ ഇരുന്ന് സഹകരിച്ച് അതിൽ ധാരാളം അറിവുകൾ നേടുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ ഇൽമിന്റെയും ദിക്റിന്റെയും സലാത്തിന്റെയും ഒക്കെ മജ്ലിസുകൾ റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതൊക്കെ മുഅ്മിനീങ്ങളെ കൽബുകൾക്ക് ഫലവത്താകുന്ന, കൽബ് നന്നാക്കുന്ന വഅദുകളാക്കണേ അല്ലാഹ്. കൽബ് നന്നാക്കുന്ന ദിക്റിന്റെ മജ്ലിസുകളാക്കണേ അല്ലാഹ്. ഈ ഉറൂസ് തീരലോടുകൂടി ഞങ്ങൾക്കൊക്കെയും ഒരു മാറ്റം നീ നൽകണം റഹ്മാനെ. ഈമാനോടുകൂടി അടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ നന്നായി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നമ്മളെ ഖതീബ് ഉസ്താദ് പറയുന്ന നമുക്ക് ഒരു ദിക്റിന്റെ സദസ്സെല്ലാം കഴിഞ്ഞ് സാധാരണ ദിക്റിന്റെ മജ്ലിസ്, വഅദിന്റെ മജ്ലിസ് കഴിയുമ്പോ പരസ്പരം മുഅ്മിനീങ്ങൾ എന്താക്കും, ഒരു മുഷാഫഅത്ത് ചെയ്യലുണ്ട്. അതൊക്കെ നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിന്റെ കൈ പിടിക്കുമ്പോ ദോഷങ്ങളൊക്കെ പോർക്കുന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു രൂപത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തി നമുക്ക് ഇൻഷാഅല്ലാഹ് ഒരു ചെറിയ രൂപത്തിൽ മുഷാഫഅത്തൊക്കെ നടത്തിയിട്ട് പിരിയണം ഇൻഷാഅല്ലാഹ്. എന്റെ എല്ലാ സമയം എനക്ക് നൽകിയത് പ്രാസ്താവിക ഭാഷണമാണ്, അത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും പറയേണ്ടതാണ്. പക്ഷെ ആ സമയമെല്ലാം ഞങ്ങളെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കിള്ളൂർ ഫൈസി ഉസ്താദിന് നൽകിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളൊക്കെ ഇൻഷാല്ല നിങ്ങളെ ദുആയിൽ പെടുത്തണം. ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആന്റെ സദസ്സിലൊക്കെ ദുആ അരക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.